ബോട്ട് ആൻഡ് സ്ട്രീംസ്, അത് ഇനി വരാൻ പോകുന്ന എല്ലാ മത്സര പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ക്വസ്റ്റൻ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു മെത്തേഡാണ്. സോ ഇറ്റ്സ് മീ പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യു വാച്ചിങ് എജ്യു ഓൺ ലേണിംഗ് സൊല്യൂഷൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫ്രണ്ട്സ്, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു മിനിറ്റ്, നമ്മുടെ എജ്യുവോണിൻ്റെ ഏകദിന മാത്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി ക്യാമ്പ് കേരളത്തിലെ പല ജില്ലകളായിട്ട് നടക്കുന്നുണ്ട്. കോട്ടയത്ത് 12-ാം തീയതിയാണ്, സൺഡേ 12-ാം തീയതി കോട്ടയം ജില്ലയിൽ നടക്കുന്നുണ്ട്. 14-ാം തീയതി കൊല്ലം ജില്ലയിലാണ്. 15-ാം തീയതി ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നു. നമ്മൾ 2-ഡേ ക്യാമ്പാണ് തിരുവനന്തപുരത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ആറ്റിങ്ങിൽ വെച്ചിട്ട്. 18-19 ദിവസങ്ങൾ 2-ഡേ ക്യാമ്പ് നടക്കുന്നുണ്ട്. 21-ാം തീയതി തൃശ്ശൂർ 1-ഡേ ക്യാമ്പാണ്. 25-26 ദിവസങ്ങളിൽ എറണാകുളത്ത് വെച്ചിട്ടാണ് നമ്മൾ 2-ഡേ ഒരു ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കുന്നുണ്ട്, ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്കസ് ചെയ്യുന്നത് ബോട്ട് ആൻഡ് സ്ട്രീമാണ്. എവിടെയാണ് ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ഏരിയ വരികയെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സ്പീഡ് ആൻഡ് ടൈം ഫസ്റ്റ് ഒരു പണ്ട് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അടുത്ത കാറ്റഗറിയിലുള്ള നമ്മൾ ലെറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇതേ കാറ്റഗറി സ്പീഡ് ആൻഡ് ടൈമിൽ തന്നെയാണ് ബോട്ട് ആൻഡ് സ്ട്രീം എന്നുള്ള ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ ചിലപ്പോൾ നീന്താൻ പോകാറുണ്ട്. നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും വസ്തു ഇട്ട് നോക്കാറുണ്ടല്ലോ, എന്തെങ്കിലും പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം, ചിലപ്പോൾ തോണിയൊക്കെ നമ്മൾ വെള്ളത്തിൽ വെക്കില്ലേ. അപ്പോൾ ചിലപ്പോൾ സ്പീഡ് കൂടുമ്പോൾ സ്പീഡിനൊപ്പം ഒഴുകിപ്പോവും. നമ്മൾ നീന്താൻ പോകുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തില്ലേ, അപ്പോൾ നമ്മുടെ സ്പീഡ് കുറയും. ഇതൊക്കെ തന്നെയാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. നേരത്തെ പറഞ്ഞ രണ്ട് കാറ്റഗറി നമുക്ക് വരും, ഏതൊക്കെയാണ്? ബോട്ട് തന്നെ രണ്ട് കാറ്റഗറി. ബോട്ട് എന്ന് പറയാം ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ പേഴ്സൺ എന്നൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസിൽ വരും. അപ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട് നമുക്ക്. ഒന്നുകിൽ നമ്മൾ പറയാം വിത്ത് ദ സ്ട്രീം, സ്ട്രീമിനൊപ്പം നമ്മൾ ഒഴുക്കിനോടൊപ്പം, ഒഴുക്കിൽപ്പെട്ട് പോവില്ലേ അല്ലേ, ചിലപ്പോൾ നമ്മൾ തോണി നമ്മൾ ഒഴുക്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒഴുക്കിനോടൊപ്പം തന്നെ പോവും. ഇല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ദ സ്ട്രീം, അഗെയിൻസ്റ്റ് സ്ട്രീം എന്ന് വെച്ചാൽ എന്താണ്, ഓപ്പോസിറ്റ്, നമ്മൾ ഒഴുക്കിനെതിരെ ഓപ്പോസിറ്റായിട്ട് നീന്തുന്ന കേസൊക്കെ പോവും. അപ്പോൾ ഇത് നമ്മൾ ബോട്ടും പേഴ്സണും പറയുന്ന കേസിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട എന്താണ്, ഒറ്റ ഇക്വേഷനുള്ളൂ. എന്താ ഇക്വേഷൻ? പണ്ട് നമ്മളെ പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതല്ലേ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. എല്ലാത്തിനും തന്നെ ഉള്ളൂ, സ്പീഡ് ആൻഡ് ടൈമിൽ വേറെ ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഓരോന്നും ഓരോ കേസ് അനുസരിച്ച് മാറ്റം വരും. സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. പക്ഷേ ഇവിടെ നോക്കിയാൽ വിത്ത് ദ സ്ട്രീമാണ്, നമ്മൾ ഒഴുക്കിലൊരു സംഭവം, ഒരു വസ്തു, ചിലപ്പോൾ നമ്മൾ മഴക്കാലത്ത് തോണിയൊക്കെ നമ്മൾ ഒഴുക്കിൽ വെച്ച് നോക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ച് നോക്കും, തോണിക്ക് നല്ല സ്പീഡ് ഉണ്ടാവും, നമ്മൾ പേപ്പർ ബോട്ട് ഉണ്ടാക്കില്ലേ. അപ്പോൾ ശരിക്കും സ്പീഡ് എന്താ വരിക, നമ്മൾ ബോട്ടിൻ്റെ സ്പീഡ്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ പോവുകയാണ്, നല്ല ഒഴുക്കുള്ള എന്താ പറയുക പുഴയിൽ പോകുമ്പോൾ ബോട്ടിൻ്റെ സ്പീഡും വരും, ആ ഒരു സ്ട്രീമിൻ്റെ സ്പീഡും വരും. ഓക്കെ അല്ലേ? ബോട്ട് പ്ലസ് സ്ട്രീം സ്പീഡ് വരും. ഇനി എഗെയിൻസ്റ്റ് പോകുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കും വരിക, ബോട്ടിൻ്റെയും സ്ട്രീമിൻ്റെയും വ്യത്യാസം. സാധാരണ കേസിലൊക്കെ എന്തായിരിക്കും, ബോട്ടിൻ്റെ സ്ട്രീം അല്ലേ സ്പീഡായിരിക്കും എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. ചില ആളുകൾ നമ്മുടെ വൺ ഡേ ക്യാമ്പ് ചോദിക്കാറുണ്ട് സ്ട്രീം സ്പീഡ് കൂടുതലാണോ എന്നുള്ളത്. അതൊക്കെ വേറെ കേസാണ് ചോദിക്കാറുള്ളത്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട് ബോട്ടിൻ്റെ സ്പീഡായിരിക്കും എപ്പോഴും കൂടുതൽ. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കണം. ഇവിടെ കേസ് എന്താണ്, സ്പീഡ് വരെ രണ്ട് സ്പീഡാണ് കേട്ടോ നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? സ്പീഡ്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അങ്ങനെയാണ് ഇക്വേഷൻ. സ്പീഡ് എടുക്കേണ്ടത് മാത്രമേ ഇവിടെ മാറ്റമുള്ളൂ. എന്തായിരിക്കും സ്പീഡ് എടുക്കേണ്ടത്? ഒഴുക്കിൽ പോവാന്ന് പറയാം, വിത്ത് ദ സ്ട്രീം എന്ന് പറയും. ഒരാൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ബോട്ട് ഒഴുക്കിൽ പോവുകയാണ് എന്നൊക്കെ പറയുന്ന കേസിൽ അപ്പം നമ്മൾ എന്താ ആലോചിക്കണം, ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും കൂടി വരും. നമ്മുടെ ലൈഫിൽ, ഡോമൺ ലൈഫിൽ നമുക്കറിയാമല്ലോ എഗെയിൻസ്റ്റ് ദ സ്പീഡ് എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടാൽ, എഗെയിൻസ്റ്റ് കണ്ടാൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം. എഗെയിൻസ്റ്റ് എന്നാൽ മലയാളം എളുപ്പമായിരിക്കും, ഇംഗ്ലീഷ് എക്സാമിന് വരുമ്പോഴാണ് എഗെയിൻസ്റ്റ് കാണുക. മലയാളം ആണെങ്കിൽ ഒഴുക്കിനെതിരെ എന്ന് പറയും. എഗെയിൻസ്റ്റ് ആണെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കാം എന്നുള്ള കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് കൺസെപ്റ്റൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ പണ്ടേ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ചൊരു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമ്മൾ ഒഴുക്കിൽ പോകുമ്പോൾ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ എപ്പോഴാവും പോവുക, ഒഴുക്കിലല്ലേ പോകുന്നത്. ഒഴുക്കിൽ പോകുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഡൗൺ സ്ട്രീം സ്പീഡ് എന്നൊക്കെ പറയും. ഡൗൺ സ്ട്രീം എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇത് ഒഴുക്കിൽ പോകുമ്പോൾ ഡൗൺ സ്ട്രീം അല്ലേ, താഴെ താഴോട്ട് എന്നുള്ള ആലോചിച്ചാൽ മതി. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താലോചിക്കണം, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒഴുക്കിൽ പെട്ട് പോവുക, അല്ലെങ്കിൽ ഒഴുക്കിൽ പെട്ട് പോകുമ്പോൾ ഉള്ള സംഭവം. അപ്പോൾ എന്തുവരും, പ്ലസ് ചെയ്യല്ലേ.
ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് വെച്ചാൽ അപ്സ്ട്രീം. അപ്സ്ട്രീം എന്ന് വെച്ചാൽ അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കല്ലേ, മുകളിലേക്ക് തന്നെ പോവാന്ന് അപ്സ്ട്രീം ഇംഗ്ലീഷ് കണ്ടാൽ അപ്പൊ എന്ത് മനസ്സിലാക്കണം, ഓപ്പോസിറ്റ് ആണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ രണ്ട് പോയിന്റ് ഉള്ളത് ഡൗൺ സ്ട്രീം, താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി. ഡൗൺ സ്ട്രീം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പൊ എന്ത് ചെയ്യണം, ഡൗൺ അല്ലേ, പ്ലസ് ചെയ്ത് വെക്കുക. താഴേക്ക് പോകുമ്പോൾ സ്പീഡ് പോവില്ലേ. അപ്സ്ട്രീം നിറച്ചു നോക്കി, അപ്സ്ട്രീം മുകളിലോട്ട് പോവില്ലേ, നമ്മൾ സ്പീഡ് കൂടുതലെടുക്കും. അപ്പൊ മൈനസ് ചെയ്ത് വെക്കുക എന്ന് മനസ്സിലാക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്, വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്, സ്പീഡ് ഓഫ് ബോട്ട് ഈസ് 12 km/h ഇൻ സ്റ്റിൽ വാട്ടർ. റേറ്റ് ഓഫ് സ്ട്രീം ഈസ് 2 km/h. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം. അപ്പൊ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അപ്പൊ ഫസ്റ്റ് എന്താണ് ഡൗൺ സ്ട്രീം എന്നുള്ള വാക്കുണ്ടോ, നേരത്തെ പറഞ്ഞല്ലേ ഡൗൺ സ്ട്രീം. താഴേക്ക് വരുമ്പോൾ രണ്ടും കൂടി പ്ലസ് ചെയ്യാന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്, ഒന്നാമതി ഒന്ന് മലയാളത്തിലൊന്ന് മനസ്സിലാക്കി വെക്കാം. ബോട്ടിന്റെ സ്പീഡ് നിശ്ചല, അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നിശ്ചലമായിരിക്കുന്ന വെള്ളത്തിൽ ബോട്ടിന്റെ വേഗത 12 km/h. മലയാളത്തിൽ കൂടി മനസ്സിലാക്കി വെക്കണം. അതായത് സ്ട്രീം, റേറ്റ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒഴുക്കിന്റെ വേഗത 2 km/h. ഈ സ്ട്രീമിനും പറയാൻ ചിലപ്പോൾ എന്ത് ചോദിക്കും, കറണ്ട് എന്ന് ചോദിക്കും. സ്ട്രീം ഇസ് ഈക്വൽ ടു കറണ്ട് എന്ന് ഇപ്പം തന്നെ നോട്ടിൽ എഴുതി വെക്കുക. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ എഴുതുന്നൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതി എന്നോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാം. അങ്ങനെയാണ് ഈ വീഡിയോ നമ്മൾ എന്താ പറയുക, വീഡിയോയിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആവുക, ക്ലാസ് പോലെ തന്നെ ആവുക. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇനി സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് കണ്ടാൽ തന്നെ അപ്പം എന്ത് മനസ്സിലാക്കിയാൽ മതി, കാണുന്ന രണ്ടര സംഭവം കൂടി പ്ലസ് ചെയ്ത് വെക്കുക. 12 2 14 km/h ആയിരിക്കും ആൻസർ വരിക. എന്താ ഈ 14 km/h ചോദിച്ച ചോദ്യം എന്താണ്, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം എന്നാണ് ചോദിച്ചത്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം ചോദിച്ചാൽ 12 2 കൂട്ടിയാൽ മതി. ഇതേ സാധനം ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യാണ്, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ് സ്ട്രീം എന്നാക്കുക എന്ന് വിചാരിക്കുക. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ഒന്നും മാറ്റൊന്നുമില്ല. ക്വസ്റ്റ്യൻ ആണ്, സ്പീഡ് ഓഫ് ബോട്ടിൽ ബോട്ട് ഈസ് 12 km/h ഇൻ സ്റ്റിൽ വാട്ടർ. റേറ്റ് ഓഫ് സ്ട്രീം അല്ലെങ്കിൽ റേറ്റ് ഓഫ് കറണ്ട്, അതായത് ഒഴുക്കിൻ്റെ വേഗത 2 km/h ആണ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ അപ് സ്ട്രീം എന്ന് ചോദിച്ചാൽ ഒരു മാറ്റവും ഇല്ല അല്ലേ, ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ചേ ഉള്ളൂ. 12 + പകരം വേറെ മാറ്റങ്ങളൊന്നുമില്ല, -2 എടുത്ത് വെക്കാം. 10 km/h ആയിരിക്കും. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ് സ്ട്രീം സ്പീഡ് ചോദിക്കാം, ഡൗൺ സ്ട്രീം സ്പീഡൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് ചോദിക്കാൻ മതി. ഡൗൺ എന്ന് പറയുമ്പോൾ താഴേക്ക് വീഴില്ല, താഴേക്ക് വീഴുമ്പോൾ സ്പീഡ് കൂടും. നമ്മൾ മുകളിലോട്ട് പോകണം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മുകളിലോട്ട് പോകാൻ. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ സ്പീഡ് നോക്കി നമ്മളെ സ്പീഡ് കുറയില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടില്ല, രണ്ട് വാല്യൂസ് ഒന്ന് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും. ഏതൊക്കെ വാല്യൂസ് ആയിരുന്നു, താഴേക്കാകുമ്പോൾ ബോട്ടിൻ്റെ സ്പീഡ്, സ്റ്റിൽ വാട്ടറുള്ള ബോട്ടിൻ്റെ സ്പീഡും നമ്മുടെ ആ ഒരു സ്ട്രീമിൻ്റെ സ്പീഡും കൂടി പ്ലസ് ചെയ്യണം. നമ്മുടെ കോമൺ ലോജിക്ക് സാധാരണ ഒഴുകി പോകണ പോലെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അപ്പിൽ സ്ട്രീമിലേക്ക് പോകുക, അഗെയിൻസ്റ്റ് നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ എന്ത് ചെയ്യാൻ മതി, നമ്മുടെ സ്പീഡ് കുറയ്ക്കണം. കുറയില്ലേ, അപ്പോൾ കുറച്ചാൽ മതി, എത്രയേ ഉള്ളൂ, പ്ലസ്സും മൈനസും. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര രസമാണ്. എ ബോട്ട് ഈസ് റോവഡ് ഡൗൺ സ്ട്രീം 20 km/h. അതായത് രണ്ടും കൂടി പ്ലസ് ചെയ്ത വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ലാസ്റ്റ് എന്തായാലും ഉത്തരത്തിൽ കണ്ടുപിടിച്ചത് രണ്ടും കൂടി പ്ലസ് ചെയ്ത വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, അപ്സ്ട്രീം 14 km മുകളിലോട്ട് പോകണം, രണ്ടും കൂടി നമ്മൾ നേരത്തെ മൈനസ് ചെയ്ത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ രണ്ട് വാല്യൂസ് തമ്മിൽ, അതും തന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ട് തിരിച്ച് ഓപ്പോസിറ്റ്, അതായത് നേരത്തെ തന്ന വാല്യൂസ് രണ്ടെണ്ണം പ്ലസ് ചെയ്ത് തന്നു മൈനസ് ചെയ്ത് തന്നിട്ട് ചോദിച്ചിട്ട് എന്താണ്, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ബോട്ടിൻ്റെ സ്പീഡ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് അല്ലേ, റിവേഴ്സ് ഓർഡർ എന്ന് മനസ്സിലാക്കി. എങ്ങനെ റിവേഴ്സ് ഓർഡർ ആവുക, നേരത്തെ തന്നത് ഇങ്ങനെയായിരുന്നു, രണ്ട് വാല്യൂ സിംഗിൾ വാല്യൂ തന്നിരുന്നു, അത് പ്ലസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പ്ലസ് ചെയ്ത് വെച്ചപ്പോൾ ഉത്തരം കിട്ടി, അതാണ് ഉത്തരമാണ് തന്നിട്ടുള്ളത് അല്ലേ. രണ്ട് വാല്യൂ മൈനസ് ചെയ്ത് കിട്ടിയിരുന്നു നേരത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഒരു ബോട്ട് ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ ശരിക്കും ബോട്ടിൻ്റെ ഒരു സ്പീഡ് ഉണ്ടാവില്ലേ, വെറും ഒരു ഒഴുക്കോ ഇല്ലാത്ത സമയത്ത് നമ്മൾ നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. ചിലപ്പോൾ എക്സാമിൽ ചോദിക്കും, ഒരു ആളെന്ന് പറയും ബോട്ടിന് പകരം എന്തൊക്കെ വരാം, ബോട്ടിന് പകരം എന്താണ് പേഴ്സണിന് കൊടുക്കാം, എന്തെങ്കിലും പ്രൊഡക്റ്റ് പറയും ഒഴുക്കപ്പെട്ടു പോകണം, ഇതൊക്കെ നമുക്ക് ബോട്ടിന് പകരം പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് ബോട്ടൺ സ്ട്രീം അല്ലേ, ബോട്ട് തന്നെ പറയാം. എങ്ങനെ കണ്ടുപിടിക്കും ബോട്ടിൻ്റെ നിശ്ചലാവസ്ഥയിലുള്ള സ്പീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് പകുതി എടുക്കാമെന്ന് മനസ്സിലാക്കുക. ഇവിടെ ശരിക്കും നോക്കിയാൽ നമ്മൾ പണ്ട് അവിടെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ അവിടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മനസ്സിലാവും, രണ്ടെണ്ണം പ്ലസ് ചെയ്തും കിട്ടിയിട്ടുണ്ട് മൈനസ് ചെയ്തും കിട്ടിയിട്ടുണ്ട് അല്ലേ. രണ്ടും കൂടി കൂട്ടിയതാണ് താഴേക്കുള്ളത്, രണ്ടിൽ നിന്ന് കുറച്ചിട്ടുള്ളതാണ് മുകളിലേക്കുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം, ബോട്ടിൻ്റെ സ്പീഡാണ് എപ്പോഴും വലുത് എന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കുക, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുക്കുക. എന്ത് മനസ്സിലാക്കണം, രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്, രണ്ടും കൂടി കുറച്ചിട്ടുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക.
അപ്പോൾ എന്ത് ചെയ്താൽ മതി, ബോട്ടിൻ്റെ സ്പീഡ് കാണാമൊന്നുമില്ല, 20ഉം 14ഉം കൂട്ടിയിട്ട് പകുതി എടുക്കാമെന്ന് മനസ്സിലാക്കുക. 20ഉം 14ഉം 34ൻ്റെ പകുതി 17 കിലോമീറ്റർ പെർ അവർ. എന്താണ് ഈ 17 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ, ബോട്ടൊരു വെറുതെ നിൽക്കുകയാണ്, നിശ്ചലാവസ്ഥയിൽ ബോട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ബോട്ടിനൊരു സ്പീഡ് ഉണ്ടാവും. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ മലയാളം ആണെങ്കിൽ പറയും, ബോട്ട് എന്താണ് മുകളിലോട്ട് പോകുമ്പോൾ 20 കിലോമീറ്റർ സ്പീഡിലുണ്ട്, താഴേക്ക് അല്ലെ ഒഴുക്കിനെതിരെ പോകുമ്പോൾ 14 ഉണ്ടെങ്കിൽ, ബോട്ട് നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ബോട്ടിനുള്ള സ്പീഡ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്ത് കിട്ടിയിട്ട് നമുക്ക് 20 അല്ലെ മൈനസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് 14, രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുത്താൽ ബോട്ടിൻ്റെ സ്പീഡ് കിട്ടും. ഇനി ബോട്ടിന് പകരം ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ചേഞ്ച് ചെയ്ത പോലെ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് ചോദിക്കുകയാണ്. ഓക്കെ അല്ലേ, മനസ്സിലാക്കുക. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം എന്ത് മനസ്സിലാക്കണം, സ്ട്രീമിൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടിയിട്ട് പകുതി എടുത്തപ്പോഴല്ലേ ബോട്ട് നിശ്ചലാവസ്ഥയിൽ കിട്ടിയിട്ടുള്ളത്. കുറച്ചിട്ട് പകുതി എടുക്കാന്ന് പറഞ്ഞാൽ, ഇപ്പം നോക്കി 20ൽ നിന്ന് 14 കുറച്ചിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും, സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടും. 20ൽ നിന്ന് 14 കുറച്ച് എത്രയായിരിക്കും, 6ൻ്റെ പകുതി അല്ലേ, 14 6ൻ്റെ പകുതി 3 എന്ന് കിട്ടും. ആൻസർ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, കുറേ ഒന്നും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് പണ്ട് ഞാനൊക്കെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കോംപ്ലിക്കേഷൻ ഉള്ളത് ഇവിടെയായിരുന്നു. അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കാതെ പഠിച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കുറേ എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ, വേറെ ഇക്വേഷൻ ഉണ്ടാവും, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ബൈ ടു, ഇങ്ങനെയൊക്കെ ഇക്വേഷൻ വെച്ച് പഠിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുക. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. എങ്ങനെ പഠിക്കുക, നമ്മൾ അപ്സ്ട്രീം സ്പീഡ് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് രണ്ട് കേസ് നമ്മൾ പഠിച്ചു വയ്ക്കുക. എപ്പോഴാണ് താഴേക്ക് പോകുമ്പോൾ രണ്ടു കൂടി പ്ലസ് ചെയ്യുക, മുകളിലോട്ട് പോകുമ്പോൾ രണ്ടു കൂടി മൈനസ് ചെയ്യുക. ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ, താഴേക്ക് പോകാൻ രണ്ടു കൂടി കൂട്ടിയിട്ടുള്ളത് തന്നിട്ടുണ്ട്, രണ്ടു കൂടി കുറച്ചിട്ടുള്ളത് തന്നു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ബോട്ടിൻ്റെ സ്പീഡ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് പകുതി എടുക്കാം. സ്ട്രീമിൻ്റെ സ്പീഡ് കാണാൻ പറഞ്ഞാൽ രണ്ടും കൂടി മൈനസ് ചെയ്തിട്ട് പകുതി എടുക്കാം എന്ന് മനസ്സിലാക്കി വയ്ക്കും. അപ്പോൾ അതൊരു വീഡിയോ ക്ലാസ്സാണ്, നമ്മളൊരു എക്സാക്ട് ക്ലാസ് പോലെ നിങ്ങൾ വിചാരിക്കാം. നിങ്ങൾ പേനയും പേപ്പറും കയ്യിലെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ കൂടെ എഴുതാം. ക്വസ്റ്റ്യൻ എന്താണ്, എ ബോട്ട് ഈസ് റോവ്ഡ് ഡൗൺ സ്ട്രീം അറ്റ് എ സ്പീഡ് ഓഫ് 15.5 കിലോമീറ്റർ പെർ അവർ. മലയാളത്തിലാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം. ഒഴുക്കിൽ പോകുന്ന ബോട്ടിൻ്റെ സ്പീഡ് 15.5 കിലോമീറ്റർ പെർ അവർ ആൻഡ് അപ്സ്ട്രീം 8.5 കിലോമീറ്റർ പെർ അവർ. ഒഴുക്കിനെതിരെ പോകുമ്പോൾ ഉള്ള സ്പീഡ് 8.5 കിലോമീറ്റർ പെർ അവർ. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ മലയാളത്തിൽ എഴുതാം, നമ്മളെന്താണ് ഒഴുക്കിൻ്റെ സ്പീഡ് എത്രയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, 15.5 ഉണ്ട്. എന്താണ് ഈ 15.5 എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. 15.5 എന്ന് പറയുന്നത് നമ്മൾ താഴേക്ക് പോകുമ്പോൾ എന്താ പറയുക, ഡൗൺ സ്ട്രീം താഴേക്ക് പോകുന്നത് 15.5 ഉണ്ട്. മുകളിലേക്ക് പോകുന്ന എത്ര ഉണ്ടുള്ളത്, അപ് സ്ട്രീം ഉള്ളത് എത്രയുള്ളത്, 8.5 ഉള്ളത്. നമ്മോട് ചോദിച്ചത് നിങ്ങളെ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം എന്ന് വിചാരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നത് സ്ട്രീമിൻ്റെ സ്പീഡ്, ഒഴുക്കിൻ്റെ സ്പീഡ് ചോദിച്ചിരുന്നു. നമ്മളെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓൾറെഡി നമുക്ക് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള തന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. 15.5 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും കൂടി കൂട്ടിയതാണ്. എപ്പോഴെങ്കിലും രണ്ടും കൂടി കൂട്ടിയത് മനസ്സിലാവുന്നത്, ഡൗൺ ആയതുകൊണ്ട് ഡൗൺ ആകുമ്പോൾ രണ്ടും കൂടി കൂടുതലല്ലേ ഉള്ളൂ. അപ്പം ആകുമ്പോൾ എന്താണ്, രണ്ടും കൂടി കുറച്ചിട്ടുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് ചോദിച്ച തിരിച്ച് ഓപ്പോസിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോസിറ്റ് എന്നാൽ പഴയ പടി, സ്ട്രീമിൻ്റെ സ്പീഡ് എത്ര, ഇതിൽ ഏതോ ഒന്നായിരിക്കും അല്ലെ വാല്യൂ. എക്സും വൈയുൻ്റെ ആവശ്യം ഒന്നും ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി മാത്രമായിട്ടുള്ളൂ എന്നോട്. അപ്പോൾ എന്ത് മനസ്സിലാക്കിയാൽ മതി, ബോട്ടിൻ്റെ സ്പീഡ് കാണാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തു. എന്താണ്, കൂട്ടിയിട്ട് പകുതി എടുത്താൽ ബോട്ടിൻ്റെ സ്പീഡായി, സ്ട്രീമിൻ്റെ സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി കുറച്ചിട്ട് പകുതി എടുക്കാം. എന്ത് ചോദിച്ചാൽ മതി, 15.5, അതിൽ നിന്ന് 8.5 കുറച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പകുതി എടുത്താൽ മതി. സ്പീഡിലൊക്കെ പ്രാക്ടീസ് ചെയ്യുക. 15.5 അര അരയായും പോയി, 15.5 നിന്ന് 8 കുറച്ചാൽ മതി അല്ലേ, കുറച്ച് എളുപ്പമാണ്. 15.5 നിന്ന് 8 കുറച്ചിട്ട് പകുതി എടുക്കുക. എന്താ വരും, 8 7 അല്ലേ, കൂട്ടിയൊക്കെ നോക്കിയാൽ മതി. 7ൻ്റെ പകുതി എന്ത് വരും, 3.5 ആയിരിക്കും ആൻസർ. എന്താ 3.5 ആൻസർ എന്ന് പറയുന്നത്, സ്ട്രീമിൻ്റെ സ്പീഡ്. ഇതേ സാധനം ബോട്ട് ചോദിച്ചാലോ, ബോട്ട് ചോദിച്ചാൽ വളരെ എളുപ്പമല്ലേ, കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. 15.5 അല്ലേ കൂട്ടുക, 15.5 15.5 16 8 24ൻ്റെ പകുതി എടുത്താൽ മതി, 12 കിലോമീറ്റർ പെർ അവർ. അപ്പം കൂട്ടിയിട്ട് പകുതി എടുത്താൽ എന്തായി, നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിൻ്റെ സ്പീഡായി, കുറച്ചിട്ട് പകുതി എടുത്താൽ സ്ട്രീമിൻ്റെ സ്പീഡായി. അപ്പോൾ നിങ്ങളിതുപോലെ എന്താണ്, ഞാൻ വീഡിയോ തുടക്കം ഒരു ഒന്നുകൂടി കണ്ടു നോക്കാം. മനസ്സിലാവാത്ത ആളുകൾ, വീഡിയോ ക്ലാസ്സിൻ്റെ ഒരു ഉപകാരം എന്താണ്, ക്ലാസ് ആകുമ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് വീണ്ടും കിട്ടില്ല. വീഡിയോ ക്ലാസ് വീണ്ടും വീണ്ടും കണ്ടു നോക്കാം നിങ്ങൾക്ക്. മനസ്സിലാവാത്ത ആൾക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ ഒന്നുകൂടി കണ്ടു നോക്കുക. ടെലിഗ്രാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്തിനായിട്ട്, ടെലിഗ്രാമിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ സമയത്തിരക്ക് കാരണം നമുക്ക് ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല.
എന്നാലും കൂടി തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഈ സ്പീഡ് ആൻഡ് ടൈമിലുള്ള ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറേ നാലഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെലിഗ്രാമിലും ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ലെങ്ത് ലെവലിലേക്ക് ഈ ഒരു വീഡിയോ പോകാത്തതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ഇനി വരാൻ പോകുന്ന ഹയർ ലെവൽ ഒരു പാർട്ട് ടു എന്തായാലും ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു അതിൽ നമ്മൾ എന്താണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എപ്പോഴും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡൽസ് കുറേ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ കുറേ ലെങ്തി ആക്കി കഴിഞ്ഞാൽ അതിൽ കുറേ കൺഫ്യൂഷനുള്ള ടോപ്പിക്സ് ചിലപ്പോൾ വരും. അപ്പോൾ അത് മനസ്സിലാവണം നിങ്ങൾ ആദ്യം ഈ ബേസിക് പറഞ്ഞ പോലത്തെ ഡൗൺ സ്ട്രീം അപ് സ്ട്രീം പഠിച്ചു വയ്ക്കുക. ഇതുപോലത്തെ കൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചതിന് ശേഷം അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ഏതൊക്കെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവാത്തുണ്ട്. അപ്പോൾ അത് നേരം എന്താ പറയാം, കമൻറ്റ് ചെയ്യാം. നമ്മുടെ വാട്സാപ്പ് നമ്പറുണ്ട്, വാട്സാപ്പ് നമ്പറിൽ കമൻറ്റ് ചെയ്യുന്ന കമൻസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കമൻസാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും വാട്സാപ്പ് ടെലിഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കാരണം നമ്മൾ ലൈക്സും കമൻസും ആണ് നമ്മുടെ മോട്ടിവേഷൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത വീഡിയോ കിട്ടുക. എല്ലാത്തിൻ്റെയും പാർട്ട് ടു നമ്മൾ ചെയ്യേണ്ട ഒരു വീഡിയോ പാക്കേജിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് ഓഫ് കേരള നമ്മൾ കുറേ ആളുകൾ കാണുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ പാക്കേജ് വരും. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ.